ഭർത്താവിനെ നഷ്ടപ്പെടുന്നവളെ നമ്മൾ വിധവയെന്നാണ് വിളിക്കുന്നത്. മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നവനെ അനാഥനെന്ന് വിളിക്കുന്നു. ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ടവനെ എന്ത് പേരിലാണ് നമ്മൾ വിളിക്കുന്നത്? എല്ലാ ഭാഷകളും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. പ്രണയത്തെക്കുറിച്ച് പാടിയ കവികൾ സൗഹൃദത്തെക്കുറിച്ച് പാടിയിട്ടില്ല. പ്രണയത്തെക്കാൾ വലിയ വികാരമാണ് സൗഹൃദം. വിശദീകരിക്കുവാൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതറിഞ്ഞില്ലെങ്കിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. വെളിച്ചമുള്ള വശത്തേക്ക് നോക്കുവാൻ പറ്റാത്തപ്പോഴും തനിച്ചാകുമ്പോഴും ഇരുട്ടിൽ നമ്മളോടൊപ്പം നടക്കുന്നവനാണ് സുഹൃത്ത്. അവർ നമ്മളുടെ കഴിവുകളെ കണ്ടില്ലെന്ന് നടിക്കുകയോ കഴിവുകേടുകളെ പരിഹസിക്കുകയോ ചെയ്യുകയില്ല. അവർ അംഗീകാരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയോ തിരസ്കരണങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കുകയോ ചെയ്യുകയില്ല. എന്റെ മുമ്പിൽ നടന്നാൽ എനിക്ക് പിൻപറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല, എന്റെ പിന്നിൽ നടന്നാൽ എനിക്ക് നയിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. എന്നോടൊപ്പം നടക്കൂ, എന്റെ സുഹൃത്തായിരിക്കൂ. ഇത് പറഞ്ഞത് ഫ്രഞ്ച് ചിന്തകനായ ആൽബർട്ട് കാമുവാണ്. നമ്മുടെയൊക്കെ ആത്മാവിന്റെ അഗാധതകളോട് ചേർന്ന് നിൽക്കുന്ന ഈ സൗഹൃദങ്ങളെ ഏത് നിറം കൊണ്ടാണ് നാം അടയാളപ്പെടുത്തേണ്ടത്? ആത്മാർത്ഥ സുഹൃത്തുക്കൾ ജീവിതത്തിന്റെ സമ്പത്താണ്.